അസലാമലൈക്കും വാഹമത്തില്ലാഹി വാബർക്കാത്തു ഉബൈദുവിന് സയിദിന്റെ പിതാവ് പറയുന്നു മഹാനായ ഹസൻ അലി അള്ളാഹുന് ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ചുറ്റും നിരവധി ആളുകൾ ഇരിക്കുന്നു അപ്പോഴാണ് രണ്ടു കണ്ണുകൾ പച്ച നിറം ബാധിച്ച ഒരു യുവാവ് ആ വഴി നടന്നു പോയത് അദ്ദേഹത്തെ കണ്ട് ഹസൻ റലിയു വിളിച്ചു ചോദിച്ചു ഓ മനുഷ്യ നിങ്ങളുടെ കണ്ണുകൾക്കുള്ള ഈ നിറം നിങ്ങളുടെ മാതാവ് നിങ്ങളെ പ്രസവിച്ച സമയത്ത് തന്നെ ഉള്ളതോ അതോ പിന്നീട് പിടിപെട്ടതോ ഇത് കേട്ട യുവാവ് അവിടുത്തെ മുമ്പിലേക്ക് വന്നു എന്നിട്ട് പറയാൻ തുടങ്ങി ഓ മഹാനവറുകളെ അതിന്റെ പിന്നിൽ ഒരു സംഭവ യാഥാർത്ഥ്യമുണ്ട് ഒരിക്കൽ ഞാൻ എന്റെ സമ്പത്തുകളുമെടുത്ത് ഒരു കപ്പലിലൂടെ യാത്രയായി യമൻ രാജ്യമായിരുന്നു എന്റെ ലക്ഷ്യം കപ്പൽ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഏകദേശം കടലിന്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ ശക്തമായ കാറ്റ് അടിച്ചു വിഷുവാൻ തുടങ്ങി തിരമാലകൾ ഇളകിമറഞ്ഞു പെട്ടെന്ന് ശക്തമായ ഒരു തിരമാലയിൽപ്പെട്ട ഞങ്ങളുടെ കപ്പൽ കടലിന്റെ ആഴത്തിലേക്ക് താഴ്ന്നുപോയി അങ്ങനെ എന്റെ കൂട്ടുകാരും സമ്പത്തുകളുമെല്ലാം മുങ്ങി നശിച്ചു ഞാനൊരു പലക കഷ്ണത്തിന്റെ മേൽ ഏന്തടിച്ച് പിന്നീട് അതിന്റെ മുകളിൽ കയറിപ്പറ്റി അവസാനം അത് എന്നെ ഒരു ദ്വീപിന്റെ ചാരത്തെത്താൻ സഹായിച്ചു ആ ദ്വീപിൽ കയറി എനിക്ക് അവിടെ മനുഷ്യരോ മറ്റുള്ള ഇതര ജീവികളോ ഉള്ളതായി കാണാൻ സാധിച്ചില്ല ഒരു രക്ഷാമാർഗവും തേടി നാൽപ്പത് ദിവസത്തോളം ഞാൻ ചുറ്റി നടന്നു അവിടെയുള്ള സസ്യങ്ങളിൽ നിന്ന് വൃക്ഷങ്ങളിൽ നിന്നും ലഭിച്ച പഴങ്ങളെ കൊണ്ട് ഞാൻ എൻ്റെ ജീവിതം കഴിച്ചുകൂട്ടി അങ്ങനെ ഒരു ദിവസം ഞാൻ ചുറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുന്ന് എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു അതിനു മുകളിൽ മനോഹരമായ ഒരു മണിമാലിക പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു ഞാൻ അതിൻ്റെ മുകളിലേക്ക് കയറി ആ മാളികയുടെ കവാടം പതുക്കെ തള്ളി തത്സമയം അത് തുറന്നു വന്നു അതിലൂടെ അകത്ത് പ്രവേശിച്ച എനിക്ക് കാണാൻ കഴിഞ്ഞത് അതിനകത്ത് മുത്തിനാൽ പനി കഴിപ്പിച്ച കുറെ പെട്ടികൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ പെട്ടികളും പൂട്ടുകളെ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അതിൻറെ ഒരു മൂലയിൽ കുറെ താക്കോലുകൾ തൂക്കിയിട്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ അവകളിൽ നിന്ന് ഒരു താക്കോലെടുത്ത് ഒരു പെട്ടി ഞാൻ തുറന്നു ഉടനെ ശക്തിയായ പരിമളം അവിടെ അടിച്ചു വീശാൻ തുടങ്ങി അതോടുകൂടി അതിനകത്തെ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടി തെരിച്ചുപോയി മുന്തിയേതരം പറ്റിനാൽ പൊതിഞ്ഞ ഒരു മനുഷ്യനഥ അതിൽ കിടക്കുന്നു ഞാൻ പതുക്കെ അയാളെ തട്ടി വിളിച്ചു എന്നാൽ അയാൾ എഴുന്നേറ്റില്ല മറ്റുള്ള വെട്ടുകളിൽ നിന്ന് ചിലതെല്ലാം ഞാൻ തുറന്നു അതിലെല്ലാം അപ്രകാരം ഓരോ യുവാക്കൾ കിടക്കുന്നത് ഞാൻ കണ്ടു അവരാരും എഴുന്നേൽക്കാതിരുന്നപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ കോലത്തിൽ മരിച്ചു കിടക്കുന്നവരാണ് അവരെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ തുറന്ന പെട്ടികളെല്ലാം ഞാൻ അടച്ചുപൂട്ടി താക്കോലുകൾ താക്കോലുകളെടുത്ത സ്ഥലത്ത് വെച്ച് പിന്നീട് പുറത്തേക്ക് വന്ന് മാളികയുടെ വാതിൽ അടച്ച് ഞാൻ മുന്നോട്ട് നീങ്ങി അല്പദൂരം നടന്നപ്പോൾ രണ്ട് കുതിരകളുടെ കുളമ്പടി ശബ്ദം മുഴങ്ങി കേൾക്കാൻ തുടങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ മുഖത്ത് നല്ല വെളുത്ത അടയാളമുള്ള രണ്ട് കുതിരകളുടെ മുകളിൽ രണ്ട് സുന്ദരന്മാരായ യുവാക്കൾ എൻ്റെ അടുക്കിലേക്ക് വരുന്നത് ഞാൻ കണ്ടു എൻ്റെ മുമ്പിൽ വന്നു നിന്ന അവർ എന്നോട് വിവരങ്ങൾ ചോദിച്ചു ഞാൻ എൻ്റെ ചരിത്രം അവർക്ക് വിവരിച്ചു കൊടുത്തു തത്സമയം അവർ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് അല്പദൂരം കൂടി മുന്നോട്ട് പോകൂ എന്നാൽ നിങ്ങൾക്ക് ഒരു വൃക്ഷത്തിൻ്റെ സമീപത്ത് എത്തിച്ചേരാൻ കഴിയും അതിൻ്റെ ചുവട്ടിൽ ഒരു പൂന്തോപ്പുണ്ട് അതിലൊരു വൃദ്ധൻ നമസ്കരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അദ്ദേഹത്തോട് നിങ്ങൾ വിവരങ്ങൾ പറയുക അദ്ദേഹം നിങ്ങൾക്ക് ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു തരാതിരിക്കില്ല അവർ ഉണർത്തിയതുപോലെ ഞാൻ ആ ഭാഗത്തേക്ക് അല്പം കൂടി മുന്നോട്ടു പോയി കുറച്ചു ദൂരം നടന്നപ്പോൾ ഒരു വൃക്ഷം എന്റെ ദുഷ്ടിയിൽപ്പെട്ടു അതിൻ്റെ ചൂട്ടിൽ മനോഹരമായ ഒരു പൂന്തോപ്പുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് നടന്നു അവിടെ ഒരു വൃദ്ധൻ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ സമീപത്ത് വന്ന് സലാം പറഞ്ഞു സലാം അടക്കിയ ശേഷം അദ്ദേഹം എൻ്റെ വർത്തമാനങ്ങൾ ചോദിച്ചു ഞാനെല്ലാം അദ്ദേഹത്തിനോട് വിവരിച്ചു കൊടുത്തു മണിമാളികയുടെ ഉള്ളിൽ കണ്ട സംഭവം വിവരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഭയം നിറയുന്നത് ഞാൻ കണ്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വഴി ഒരു കാർമേഘം കടന്നുപോയി ആ മേഘം അദ്ദേഹത്തിന് അസ്സലാമിക്കും ഞാൻ എന്ന് സലാം പറഞ്ഞു സലാം മടക്കിയതിനു ശേഷം അദ്ദേഹം ആ മേഘത്തോട് ചോദിച്ചു നീ എവിടേക്കാണ് പോകുന്നത് തത്സമയം മേഘം ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു അത് കേട്ടപ്പോൾ വൃദ്ധൻ ആ മേഘത്തോട് പോവാൻ പറഞ്ഞു അങ്ങനെ അത് അവിടെ നിന്ന് അപ്രത്യക്ഷമായി പിന്നീട് പല മേഘങ്ങൾ പല ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്നു അവസാനം മറ്റൊരു മേഘം വന്നു അതിനോട് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു ഞാൻ ബസറയിലേക്കാണ് പോകുന്നത് ഇത് കേട്ടപ്പോൾ വൃദ്ധൻ അതിനോട് താഴേക്കിറങ്ങി വരാൻ ആവശ്യപ്പെട്ടു അത് താഴെ എത്തിയപ്പോൾ ആ വൃദ്ധൻ എന്നെ ചൂണ്ടിക്കൊണ്ട് മേഘത്തിനോട് പറഞ്ഞു ഈ മനുഷ്യനെ യാതൊരു പ്രയാസവും ഏൽപ്പിക്കാതെ അയാളുടെ വീടിന്റെ സമീപം കൊണ്ടുപോയി ഇറക്കുക അങ്ങനെ മേഘത്തിന്റെ പുറം ഞാൻ കയറിയിരുന്നു തത്സമയം ആ വൃദ്ധനെ നോക്കി ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ ബഹുമതികൾ ചെയ്ത അനുഗ്രഹിച്ച സൃഷ്ടാവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു ഞാൻ കണ്ട മണിമാളികയെ സംബന്ധിച്ചും കുതിരപ്പുറത്ത് വന്ന രണ്ടാളുകളെ സംബന്ധിച്ചും അങ്ങയെ സംബന്ധിച്ചും എനിക്ക് പറഞ്ഞു തരണം ഉടനെ ആ വൃദ്ധൻ പറഞ്ഞു തുടങ്ങി ആ മണിമാളികയിൽ സുഖമായി കിടക്കുന്ന ആളുകൾ കടലിൽ വെച്ച് ഷഹീദായ മഹാത്മാക്കളാണ് അവരെ കടലിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി അതിനായി ഏൽപ്പിച്ച മലക്കുകൾ പെറുക്കിയെടുത്തുകൊണ്ട് വന്നതാണ് നിങ്ങൾ കണ്ട രണ്ട് കുതിര സവാരിക്കാർ അത് രാവിലെയും വൈകുന്നേരവും മാറി മാറി വരുന്ന മലക്കുകളാണ് എന്റെ പേര് ഹിളറ് എന്നാണ് മഹാന നബി തങ്ങളുടെ ഉമ്മത്തുകളോട് കൂടെ ഒരുമിച്ച് കൂടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ അവൻ എനിക്ക് ആ ഭാഗ്യം നൽകിയിരിക്കുകയാണ് ഇത്രയും പറഞ്ഞപ്പോഴും മേഘം എന്നെയും വഹിച്ച് വാനിലേക്ക് ഉയർന്നു അത് ആകാശത്തിലൂടെ പറക്കുമ്പോൾ എനിക്ക് ശക്തിയായ ഭയം അനുഭവപ്പെട്ടു അതാണ് എൻ്റെ ഈ കണ്ണുകൾ നിറംമാറ്റം സംഭവിക്കാനുള്ള കാരണം ഇത്രയും പറഞ്ഞ് അദ്ദേഹം സംസാരം അവസാനിപ്പിച്ചു ഷർഹസ് സുദൂർ മൂന്നേ നാൽപ്പത്തഞ്ച് അൽ ഇസാബ അള്ളാഹു മഹാന്മാരോടൊപ്പം നാളെ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് ദൌഫീക നൽകട്ടെ ആമീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല് മറ്റൊരു വീഡിയോയുമേ നമുക്ക് പിന്നീട് കാണാം ദുവാസിയത്തോടെ അസ്സാം വാലൈക്കും വരമത്ത അല്ലാ വാത്തു